ഇതെന്താ പറ്റിയേ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞില്ല. എന്നെ ഒന്ന് വഴക്ക് പറയെങ്കിലും ചെയ്യ്. വരെ ആരാത്? ഓഹോ, അതപ്പോ നന്നായത്. എന്ത് പറ്റിനീല? താൻ ചോദിച്ചതിന് ഉത്തരം പറ. ആരാത്? ഇതെന്താ എന്റെ നീല? അച്ഛന്റെ പടം നോക്കിയിട്ട് ആരാണ് ചോദിച്ച? അച്ഛൻ അമ്മ മക്കളോട് ആരെ ചൂണ്ടി അച്ഛനെന്ന് പറയുന്നോ? അവരാണ് മക്കൾക്ക് അച്ഛൻ. അപ്പൊ ആരല്ലെന്ന് പറയുമ്പോ ആരാണെന്ന് പറയാൻ അമ്മയ്ക്ക് കഴിയണം. എനിക്കത് അറിയണം. അറിഞ്ഞേ പറ്റൂ. എന്താ നീല അത്? എന്താ പറയണേന്ന് ഓർമ്മയുണ്ടോ? അതെ വരരെ, ഞാൻ പിഴച്ചു പറ്റാന. പുറം ലോകത്തിന്റെ മുന്നിൽ എന്റെ അമ്മയുടെ മാനം കാത്ത വലിയ മനുഷ്യനെ കണ്ടില്ലേ? പോവാ, പറഞ്ഞു നിർത്തിയടത്ത് നിന്ന് ബാക്കി കൂടി കേക്കണം. അമ്മയുടെ വായിൽ നിന്നറിയണം ആരാണ് ദിവ്യഗർഭം സമ്മാനിച്ച മഹാത്മാവ്. ആരെന്നറിയണം. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ചെന്ന് കാണണം, അല്ല മരിച്ചുപോയെങ്കിൽ തർപ്പണം നടത്തണം. വെളുപ്പിന് ഒരു നാലു മണിയോട് അടുപ്പിച്ചായിരിക്കും വേദന വന്നത്. കടിച്ചമർത്തി കിടന്നു എന്നാ തോന്നുന്നു. കയ്യെത്താവുന്നിടത്ത് വെച്ചിരുന്ന വേദനയുടെ ഗുളിക തൊട്ടിട്ടില്ല. മരിക്കാൻ തീരുമാനിച്ചതുപോലെ. അല്ല, നീലകണ്ഠൻ ഇങ്ങനെ നിന്നാലോ? പോയി കുളിച്ചിട്ട് വരിക, ചടങ്ങുകൾ തുടങ്ങാൻ നേരായി. ഓപ്പോൾക്ക് കൊള്ളി വെക്കണേ ഏട്ടന്റെ മകൻ ഹരീഷ്ണ, മനസ്സിലായോ? അല്ല തമ്പുരാ, മോനുള്ളപ്പോ പറയണ, അങ്ങനെ മനസ്സിലാക്ക. അല്ല, ഈ കാര്യത്തിൽ വാശി പിടിക്കരുത്. ഒരു മകന്റെ അവകാശം ഇത്. മകനോ? ഞങ്ങൾ അങ്ങനെ കൂട്ടിയിട്ടില്ലെങ്കിലോ? വല്യമ്പുരാൻ പറയണം, നീലാണ്ടനുള്ളപ്പോ മാറ്റി നിർത്തി കർമ്മം നടത്തണത്. തന്നെ ഇപ്പൊ ഉപദേശം തരാൻ ആരും ക്ഷണിച്ചിട്ടില്ല. മുടിക്കാൻ പറഞ്ഞ സന്തതിയെ കുറിച്ച് ഓർത്ത് നെഞ്ചു പൊട്ടിയ ആ പാവം മരിച്ചത്. അവൻ കൊള്ളി വെച്ച് അസിതമാക്കിയ, അതിന് പരലോകത്തും മോശം കിട്ടില്ല. ഉള്ളിലെ തീ അണയുന്നില്ലല്ലോ വാര്യരെ. നീറ് നീറി നീറ് ദഹിക്കുക വയ്യ. പച്ചയ്ക്ക് കത്തുന്ന മനസ്സും ശരീരവുമായി വയ്യ. എന്തു പറഞ്ഞാലും ആശ്വാസം കിട്ടില്ലേ മനസ്സിന്. സഹിക്കുക, മറക്കാൻ ശ്രമിക്കുക. ഇല്ല വാര്യരെ, സത്യം അറിഞ്ഞാൽ മാത്രമേ എനിക്ക് സ്വസ്ഥത കിട്ടൂ. അതിനൊരാൾക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയൂ, എഴുത്തച്ഛന്. എനിക്ക് കാണണം ഇപ്പോ ഈ രാത്രിയില്. അറിയാനുള്ള അവകാശം കുഞ്ഞിനുണ്ട്. പക്ഷേ എന്റെ ധർമ്മം, കൊല്ലങ്ങളായി കോലത്തെ ഉപ്പും ചോറും തിന്നണു. കണ്ടതും കേട്ടതും എല്ലാം ഉള്ളിൽ മൂടി വെക്കുക. എനിക്കറിയാവുന്നതൊക്കെ എന്നോടുകൂടി മണ്ണടിഞ്ഞോട്ടെ. എന്നെ നിർബന്ധിക്കരുത്. പക്ഷേ ഒന്നും കുഞ്ഞു മനസ്സിലായിക്കൊള്ളൂ. എല്ലാം കൊണ്ട് യോഗ്യനായ
ഒരാളായിരുന്നു. രാജരക്തം തന്നെയാണ് ഈ ദേഹത്തോട് ഒഴുകുന്നത്. കാരണവന്മാരുടെ പിടിവാശിയും മത്സരവും അതുകൊണ്ട് നടക്കാതെ പോയി. ഇനിയിപ്പോ എഴുത്തച്ഛൻ എന്താ പറയേണ്ടത്? അദ്ദേഹം പോയിടത്തേക്ക് കുറെ വൈകി. ഇപ്പൊ അമ്മയും പോയി. പ്രാർത്ഥിക്കുക ആത്മശാന്തിക്ക് വേണ്ടി. ഒരിക്കലും വെറുക്കരുത്. ആഗ്രഹിക്കാണ്ട് കിട്ടിയ കുഞ്ഞായിട്ട് അമ്മ കണ്ടിരുന്നുള്ള വിചാരം വേണ്ട. കുഞ്ഞായിട്ട് തന്നെ കരുതിയിട്ടുള്ളൂ. ഇതല്ലേ മംഗലശ്ശേരി വീട്? അതെ. ആരാ? ഞാൻ മദ്രാസിൽ നിന്ന് വരിക. എന്ത് വേണം? നിങ്ങളൊന്നും വേണ്ട, അപ്പും അമ്മയൊന്ന് വിളിക്കൂ. വരേ. അയാളാരാ? എനിക്ക് അപ്പും അമ്മയെ മാമ്പറ്റ അപ്പുകുട്ടി നായർ മൂപ്പരയാണുണ്ടത്. ആരാ അത്? ഒരു പിടിയില്ല, അപ്പു മാഷെ കാണാനാന്ന് തോന്നുന്നു. എവിടെന്നാ? മദ്രാസ്നാ. എന്റെ അമ്മയുടെ അണ്ണാത അപ്പു മാഷ്. ഓ, മരിച്ചുപോയ കുട്ടിമാളുവിന്റെ മോൻ. പണ്ട് മദ്രാസിലേക്ക് നീ നാട് വിട്ട്. നാട് വിട്ടതല്ല, നാട്ടിൽ നിന്ന് കുറച്ചാലും മാറിയുന്നതാ. നീ അങ്ങ് ചീർത്തല്ലോ. ഞാൻ കാണുന്ന കാലത്ത് നീ കോല് പോലെ ഇരുന്നതല്ലേ. ചെല്ല്, ആ പത്തായപ്പുരയിലാ മാഷ താമസം. മറന്നിട്ടില്ല അപ്പുമാമേ, അച്ഛനൊന്നും മറന്നിട്ടില്ല. ഒരു ടീക്കടയിൽ ജോലിക്ക് നിന്ന് തുടങ്ങിയതാ. ഇപ്പോ ഹോട്ടലിൽ 4 എണ്ണമുണ്ട്, കൂടാതെ ഒരു ലോഡ്ജും ഒരു ബ്രാൻഡിക്കടയും. എന്തായാലും താൻ കേമനായല്ലോ. അത് മതിയടോ. നെല്ലിപ്പോയിലെ തറവാട് ചാത്തുക്കുട്ടി മാമയുടെ മോളെ ഇന്ന് ഞാൻ മേടിച്ചു. അതിന്റെ കാര്യങ്ങൾ വ്യവസ്ഥയാക്കിട്ടാ ഞാൻ പറഞ്ഞത്. ഉവ്വാ, ആ ഇത് ഭാനു അല്ലേ? പിന്നല്ലാതെ ശാരദ അങ്ങ് പെരിയ പെണ്ണാച്ചേ. ഭാനുവിന്റെ നൃത്തവും പാട്ടൊക്കെ ഇപ്പോഴുണ്ടോ? പാട്ടില്ല, നൃത്തം. അമ്മണി അമ്മായിടെ മുറിച്ച മുറി. അപ്പോ നെല്ലിപ്പോയിലെ വീട്ടിൽ താൻ താമസമാക്കാൻ പോവാ? എങ്ങനെ പറ്റും? മദ്രാസിൽ ഈ കണ്ട് ബിസിനസ് ഒക്കെ നിർത്തിട്ട് ഞാൻ ഇങ്ങോട്ട് വരിയേ. ഭാനു നിൽക്കൂ, ഇനി പറയാൻ പോണ കാര്യങ്ങള് ഭാനു കൂടി കേൾക്കണം. നെല്ലിപ്പോയിലെ വീട്ടില് ആരെങ്കിലും താമസിച്ചേ പറ്റൂ. ഞാൻ നോക്കിയിട്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ അപ്പുമാവും കുട്ടികളും കൂടി അങ്ങോട്ട് മാറൂ. അന്യരുടെ പത്തായപ്പുരയിൽ ഇത് എത്ര നാളെന്ന് വെച്ചിട്ടാ കഴിയാ? അപ്പുമാമയ്ക്ക് വെറുതെ ഇരിക്കാണ്ട് അവിടുത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കി നടത്താലോ. എന്തേ എന്താ ഭാനു, ആരും ഒന്നും മിണ്ടാത്തെ. എന്നാ അന്യനായിട്ട് കാണാ? ഏയ്, അങ്ങനെ പറയല്ലേ അച്യുതാ. കുട്ടിമാളും എന്റെ സ്വന്തം പെങ്ങളല്ലേ. ആ പെങ്ങളുടെ സ്വന്തം മകനല്ലേ വിളിക്കുന്നേ. എന്താ ഭാനു? എന്നാൽ ഞങ്ങൾ ഇറങ്ങായി. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വരാൻ മടിക്കരുത്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇനി അതിന്റെ ആവശ്യമല്ല മിസ്റ്റർ, ഇനി ഇവർക്ക് ഞാനുണ്ട്. പക്ഷേ സെഞ്ച ഉദവികൾക്ക് നന്ദിയുണ്ട്. ആ മദ്രാസിൽ വരുമ്പോ കോണ്ടാക്ട് ചെയ്യൂ. സെയ്താപേട്ടയിലെ നായരുടെ ഹോട്ടൽ. ആരോട് വെച്ചാലും മതി. എന്നാ വൈകണ്ട മാഷേ, വരേ. പോയി വരൂ ചെല്ലുമോളെ.